നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെയും രാജ്യത്തെ പൗരന്മാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറെ ശ്രദ്ധയോടെ വായിച്ചിരിക്കേണ്ട ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൌൺസിൽ നിയമിച്ച തീവ്രവാദവുമായി ആഗോള ഭീകരവാദവുമായി ബന്ധപ്പെട്ട റിസർച്ച് നടത്തുന്ന ഒരു ടീമിന്റെ വകയായിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അനലിറ്റിക്കൽ സപ്പോർട്ട് ആൻഡ് സാങ്ഷൻസ് മോണിറ്ററിംഗ് ടീം എന്നാണ് ആ ടീമിന്റെ പേര്. ഈ ടീം വർഷാവർഷം റിപ്പോർട്ടുകൾ സമർപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇസ്ലാമിക ആഗോള ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആ റിപ്പോർട്ടുകളിൽ പങ്കുവെക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ഭാരതത്തെ സംബന്ധിച്ച ചില പരാമർശങ്ങളാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടത്. ഒരർത്ഥത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പരാമർശങ്ങളാണ്, പ്രത്യേകിച്ചും കേരളീയരെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വളരെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ വളരെ ഗണ്യമായ ഒരു സാന്നിധ്യം ഉണ്ട് എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങളായി നമ്മളെ പോലുള്ളവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കേരളം തീവ്രവാദത്തിന്റെ നേഴ്സറിയാണ് എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. നേഴ്സറിയും എൽ കെ ജിയും യു കെ ജിയും ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ കേരളം തീവ്രവാദത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റിയായി തന്നെ മാറുകയാണ്. കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തീവ്രവാദ ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം കേരളത്തിൽ ഭീകരവാദമില്ല എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പോലെയാണ്. കേരളം ഇതിനെല്ലാമുള്ള ഒരു സുരക്ഷിത താവളമായതുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം ഭീകരാക്രമണങ്ങൾ നടക്കാത്തത്. ഇതൊക്കെ വർഷങ്ങളായി എല്ലാവരും പറയുന്നത് കൊണ്ടും, പക്ഷേ കേരളത്തിലെ ഒരു പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം കാരണം ഇത്തരം കാര്യങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് അഭികാമ്യം എന്ന് കരുതുന്നവരാണ് നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾ. എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ അതുകൊണ്ടാണ് കേരളത്തിൽ ഇതൊരു ചർച്ചാ വിഷയമാകാത്തത്. പക്ഷെ ഒരു ലോക സംഘടനയുടെ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്ന് അതിന്റെ ഒരു പ്രത്യേക ടീം നൽകുന്ന ഈ റിപ്പോർട്ടെങ്കിലും കേരളത്തിന്റെ കണ്ണു തുറപ്പിക്കുമെന്ന് നമുക്ക് കരുതാം. ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് നോക്കാം. കേരളത്തിൽ ഗണ്യമായ ISന്റെ സാന്നിധ്യമുണ്ട്, സിഗ്നിഫിക്കന്റ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കേരളത്തിലും തമിഴ്നാട്ടിലും ISന്റെ വേരോട്ടം ഉണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതേപോലെ അൽഖ്വയ്ദയുടെ കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അൽഖ്വയ്ദയുടെ ഒരു 150 മുതൽ 200 പേരുടെ ഒരു ടീം ഈ റീജിയണിൽ, ഈ മേഖലയിൽ വളരെ ആക്റ്റീവ് ആണ് എന്നും അവർ ഈ മേഖലയിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ആ ടീമിൽ ഭാരതത്തിൽ നിന്നുള്ളവരും മ്യാൻമാർ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീകരവാദികളും ഈ ടീമിലുണ്ട്. ഇവർ ഭാരതത്തിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. ഇതിന് കാരണമായി അവർ പറയുന്നത് ഈ മേഖലയിലെ ഇവരുടെ നേതാവായിരുന്ന അസീം ഉമർ എന്ന ഭീകരവാദി കൊല്ലപ്പെട്ടതാണ്. ആ കൊല്ലപ്പെട്ട ഭീകരവാദിയുടെ മരണത്തിന് അതിന് പ്രതികാരം എന്നുള്ള നിലയിലാണ് ഭാരത ഉപഭൂഖണ്ഡത്തിൽ നമ്മളുടെ ഇന്ത്യൻ പെനിൻസുലായി ഒരു ആക്രമണം നടത്താൻ ഈ ആഗോള സംഘം പ്ലാൻ ഇടുന്നതെന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ളത്. ഇവരുടെ വിവരമനുസരിച്ച് ഇപ്പോൾ ഈ മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, നേരത്തെ പറഞ്ഞ അസീം ഉമറിന്റെ മരണത്തിന് ശേഷം ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് ഒസാമ മഹ്മൂദ് എന്ന ഭീകരവാദിയാണ്. ആ ഭീകരവാദിയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണത്തിനുള്ള നീക്കങ്ങൾ നടക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം താലിബാൻ ആയാലും അൽഖ്വയ്ദ ആയാലും ഇസ്ലാമിക് സ്റ്റേറ്റ് ആയാലും ഭീകരവാദികളെല്ലാം ഒന്നാണ്. ഇവരെല്ലാം ഒരുമിച്ചാണ്. പല സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഇവർ പരസ്പരം ഏറ്റുമുട്ടാറുണ്ടെങ്കിലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ഭാരതത്തിനെ ഒരു ശത്രു രാജ്യം എന്നുള്ള നിലയിൽ കാണുന്നു. ഇവർക്കിവിടെ സാന്നിധ്യം കുറവായതുകൊണ്ട് ഈ സംഘടനകളെല്ലാം ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാരതത്തിലേക്കുള്ള പ്രവേശനം അത് ഏതാനും വർഷങ്ങൾ മുമ്പ് തന്നെ നടന്നതാണ്. കാശ്മീരിൽ മറ്റ് പല തീവ്രവാദ ഭീകരവാദ സംഘടനകളെയും പിന്നിലാക്കിക്കൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെ ഒരു ആധിപത്യത്തിന് ശ്രമിച്ചിരുന്നു. മറ്റു പല ഭീകര സംഘടനകളുടെയും കൊടികളൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാക പാറിക്കാൻ ഒരു ശ്രമം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച നടന്നിരുന്നു. അത് ഭീകരവാദികൾക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റ് വളരെ ആക്റ്റീവാണ് കാശ്മീർ താഴ്വരയിൽ.
കാശ്മീരിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്റ്റീവാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വരുന്ന റിപ്പോർട്ടിലൂടെ തെളിയിക്കുന്നത്. നമുക്കല്ലേലും അത് കൃത്യമായിട്ട് അറിയാം. കാരണം കേരളം പോലെ വളരെ ചെറിയൊരു സംസ്ഥാനത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയി ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേരളത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ അവർ ആക്റ്റീവാണ്, ഇപ്പോഴും അവരുടെ റിക്രൂട്ട്മെന്റിനുള്ള ആൾക്കാർ കേരളത്തിലുണ്ട്, സഹായികളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്. ഒരു ചെറിയ കാര്യം കൂടി എടുത്ത് വീണ്ടും പറയേണ്ടതുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് എല്ലാവരും പൊതുവായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന സംഘടനയാണ് കേരളത്തിൽ ആക്റ്റീവായിട്ടുള്ളത്. ഇത് നമ്മൾ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. കാരണം പ്രമുഖ മാധ്യമ പ്രവർത്തകർക്ക് പോലും ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാനും രണ്ടിൻ രണ്ടാണ്. 2015 ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ രൂപീകരിക്കപ്പെട്ടത്. ഇത് അഫ്ഗാനിസ്ഥാനിലെ തന്നെ നിമ്രൂസ്, ഹേൽമന്ദ്, കാണ്ഡഹാർ തുടങ്ങിയ മേഖലകളിൽ, ഖൊറാസാൻ പ്രവിശ്യയിലും ഒക്കെയാണ് ഇത് ആക്റ്റീവായിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള നിമിഷ, ഫാത്തിമ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സംഘം ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാനിലേക്കാണ് പോയിട്ടുള്ളത്. അവർ അവിടെയാണ് ജീവിച്ചത്, അഫ്ഗാനിസ്ഥാനിലാണ് ജീവിച്ചത്. ഇപ്പോൾ തിരിച്ചു വരണം എന്ന് ആവശ്യപ്പെടുന്ന ഇതേ ആൾക്കാർ, അവർ ജീവിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടല്ല, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാന്റെ ഭാഗമാണ്. ഈ ഒരു ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ ഇപ്പോഴും തോറ്റു പിന്മാറിയ, അല്ലെങ്കിൽ ഇല്ലാതായ, തകർന്നടിഞ്ഞ ഒരു ഭീകര സംഘടനയല്ല. അവർ വളരെ ആക്റ്റീവായി ഇപ്പോഴും രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന വലിയ സമ്പത്തും അതേപോലെ ആയുധബലവും ആൾബലവുമുള്ള ഒരു സജീവമായ സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ. അതുകൊണ്ട് ആ രാജ്യത്ത് ഇനിയും നിൽക്കാൻ പറ്റില്ല, യുദ്ധത്തിൽ ഞങ്ങൾ ഇല്ലാതായി, ഞങ്ങൾ തകർന്നു, ഇനി മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് ഓടി വരുന്നു, അവരെ ഇവിടെയും സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം തെറ്റാണ്. കാരണം ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന സംഘടന ഇപ്പോഴും യുദ്ധമുന്നണിയിലുള്ള ഒരു ഭീകര സംഘടന തന്നെയാണ്. ആ സംഘടനയുടെ ആൾക്കാരാണ് ഇപ്പോൾ കേരളത്തിൽ വളരെ ശക്തമായ, ഗണ്യമായ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഒരു ടീം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യവും. അതുകൊണ്ട് വലിയ സർപ്രൈസ്, ഈ ഒരു വിഷയം കൃത്യമായി നോക്കിക്കാണുന്നവർക്ക് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇതിനെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ ചർച്ചകൾ നടക്കാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യം വീണ്ടും വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമസ്കാരം. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.